ഒരു നാടിന്റെ മണ്ണും മനുഷ്യരും ഒന്നാകെ ചിതറിപ്പോയ നരകനാശത്തിന്റെ ദിവസങ്ങളാണ്. കേരളത്തിന്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം, മനസാക്ഷിക്ക് ചേതനയുള്ള കാലത്തോളം ആ പിഞ്ഞിപ്പറഞ്ഞ കാഴ്ചകൾ മറക്കാവതാണോ? ആ കറുത്ത രാത്രിയും ആകാശത്തോളം ആർത്തുപൊട്ടിയ മലമ്പാറകളും കൂട്ടക്കുഴിമാടങ്ങളും ഓമനത്തം മാറാത്ത കുരുന്ന് ശരീരങ്ങൾ കളിപ്പാട്ടങ്ങൾ ഓർത്താൽ ഇപ്പോഴും തൊണ്ടയ്ക്ക് തടയുന്ന ഒരു ആർത്തനാദം കേരളത്തിന് ആയുഷ്കാലത്തേക്ക് ചങ്കുമുട്ടുന്ന വേദനയാണ്. ആ കുടുംബങ്ങളിലെ കുഞ്ഞുമക്കളടക്കം സൂചിപ്പാറയിൽ നിന്ന് താഴേക്ക് കയ്യും കാലും വേറെ വേറെയായി ചാലിയാറിൽ കിടക്കുമ്പോഴാണ് ഈ ഒറ്റയ്ക്കായവരെ നമ്മൾ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് കേരളം അന്താളിച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ്. 10-ാം നാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ പറന്നിറങ്ങുമ്പോൾ ആകാശത്തോളമാണ് നമ്മുടെ പ്രതീക്ഷ. ആകാശ നിരീക്ഷണവും കഴിഞ്ഞ് ചൂരൽമലയും ആ ബേരിപ്പാലത്തിലടക്കം മണിക്കൂറുകൾ മോദി വിസ്തരിച്ചു കണ്ട് ബോധ്യപ്പെടൽ, പ്രധാനമന്ത്രി അപ്പൂപ്പന്റെ താടിയിൽ പിടിച്ചു കളിക്കുന്ന നൈസമോൾ ഒരു പ്രത്യാശാ പ്രതീകമായതാണ്. തട്ടിപ്പാണ് ഇത്, ഡിസാസ്റ്റർ ടൂറിസം എന്ന് ഒറ്റപ്പെട്ട് പറഞ്ഞവരെ നമ്മൾ തിരുത്തി. അങ്ങനെ പറയല്ലേ, ഈ കണ്ണീർക്കാലത്ത് രാഷ്ട്രീയം കാണല്ലേ, ഇത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, നേരിട്ട് കാണട്ടെ മനുഷ്യവേദനയുടെ പരമാവധി. അങ്ങേയറ്റം തരിപ്പണപ്പെട്ട നാടിനെ ചേർത്ത് പിടിക്കാൻ കേന്ദ്ര കൈത്താങ്ങിലുള്ള താക്കോലല്ലേ ആ പ്രധാനമന്ത്രി കാഴ്ച. ഈ വാർത്താമുറിയിലിരുന്ന് ആ കാഴ്ച കണ്ട് ഹൃദയം നിറഞ്ഞ് പ്രധാനമന്ത്രിയുടെ കരുണയെ വാഴ്ത്ത് എൻ്റെ അടക്കം ചെവിക്കല്ല് തീർത്ത് കിട്ടിയ അടിയാണ് ഇന്നലെ കെ വി തോമസിന് ഇംഗ്ലീഷിൽ തള്ളിക്കൊടുത്തൊരു മര്യാദ കെട്ട തിട്ടൂരം. ഉള്ള പൈസ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കേന്ദ്ര സാറന്മാരെ മഴയത്ത് നാല് വാഴ വീണതല്ല, മടവീഴ്ചയല്ല, ഒരു നാടൊന്നാകെ അവിടുത്തെ കുരുന്നുകൾ കൗമാരങ്ങൾ വയോധികരടക്കം 400-ഓളം മനുഷ്യർ രാത്രി വെളുത്തപ്പോൾ ഇല്ലാതായിപ്പോയ ഒരു ദേശീയ ദുരന്തം അത് വെറും ദുരന്തമാണെങ്കിൽ നരേന്ദ്രമോദി താങ്കൾ പറന്നിറങ്ങിയത് എന്തിനാണ്? വീണ്ടും കെട്ടിപ്പടുക്കാൻ പണമൊരു തടസ്സമാവില്ല എന്നെല്ലാം നഷ്ടപ്പെട്ടവരോട് കള്ളം പറഞ്ഞ് എന്തിനാണ്? എടുത്തുവെച്ചോമനിച്ച ആ കുരുന്നിൻ്റെ ചിരിയോടെങ്കിലും കാട്ടാതിരുന്നുകൂടെ രാഷ്ട്രീയ വഞ്ചന. രാജ്യത്ത് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ഒന്നിൽ 400-ഓളം പേരെ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് ഇന്നേക്ക് 112-ാം നാളാണ്. 12 പേർ മരിച്ചൊരു സംസ്ഥാനത്തിന് 4-ാം നാൾ 40 കോടി ഒരു മാനദണ്ഡം നോക്കാതെ കൊടുക്കാമെങ്കിൽ പിന്നെയും 1000-ക്കണക്കിന് കോടികൾ പല സംസ്ഥാനങ്ങൾക്ക് ഒഴുക്കാമെങ്കിൽ കേരളത്തിലേക്ക് മാത്രം ആ ചട്ടത്തിന്റെ മണ്ണാങ്കട്ട വെച്ച് കണ്ണിൽ ചോരയില്ലാത്ത കടുംപൊട്ടാണെങ്കിൽ സൂക്കേട് വേറെയാണ്, പേര് രാഷ്ട്രീയ പക. ഒരു പത്രം പറയുന്നത് ശരിയാണെങ്കിൽ പ്രധാനമന്ത്രി ഒന്ന് ഫോട്ടോ എടുത്ത് പോയതിന് സംസ്ഥാനത്തിന് ചെലവ് 40 ലക്ഷം, അതുപോലും തരാത്ത മര്യാദഘട്ട ധാർഷ്ട്യമാണെങ്കിൽ ഈ ചോദിക്കുന്ന ഏതെങ്കിലും താമര പ്രമാണിയുടെ തറവാട്ട് വകയല്ല. ഞങ്ങൾ പിരിച്ചു തരുന്ന കോടികളുടെ നികുതി പങ്കാണ് പിച്ചപ്പണമല്ല അവകാശമാണ്. കേന്ദ്രത്തിന്റെ കൊട്ടാരപ്പടിക്കൽ എറിഞ്ഞു തരുന്ന എച്ചിലും കാത്ത് കെട്ടിക്കിടക്കുന്ന യാചക സംഘമല്ല കേരളം, യൂണിയൻ സർക്കാരെ നിങ്ങൾ തമ്പ്രാക്കളുമല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.